നമസ്കാരം. റിലീസിന് മുൻപ് 100 കോടി ക്ലബിലിടം നേടി ചരിത്ര സിനിമ മരക്കാർ അറബിക്കടലിന്റെ സിംഹം. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മോഹൻലാൽ പ്രിയദർശൻ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം ലോകമെങ്ങും 3000-ത്തോളം സ്ക്രീനുകളിൽ ഫാൻസ് ഷോയുമായി പ്രദർശനം തുടങ്ങും. റിസർവേഷനിലൂടെ മാത്രം 100 കോടി നേടി റിലീസിന് മരക്കാർ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള 4100 സ്ക്രീനുകളിലാണ് മരക്കാർ നാളെ മുതൽ പ്രദർശിപ്പിക്കുന്നത്. ദിവസേന 16000 ഷോകളാണ് ഈ ചിത്രത്തിന് ഉണ്ടാവുക. 5 ഭാഷകളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള പ്രീ ബുക്കിംഗ് കളക്ഷനിൽ നിന്നുമാണ് ഈ നേട്ടം സ്വന്തമാക്കിയതെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നു. മരക്കാർ റിലീസ് പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ പ്രീ ബുക്കിംഗ് തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് റിസർവേഷനിലൂടെ മാത്രമായി മരക്കാർ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം. നാളെ കുഞ്ഞാലിയുടെയും മലയാള സിനിമയുടെയും ചരിത്ര ദിവസമാണെന്ന് മോഹൻലാലും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ റിലീസിംഗ് സെൻറ്ററുകളാണ് മരക്കാർ നേടിയത്. കേരളത്തിൽ 631 റിലീസിംഗ് സ്ക്രീനുകളാണ് ഉള്ളത്. ഇതിൽ 626 സ്ക്രീനുകളിലും നാളെ മരക്കാറാണ് റിലീസ് ചെയ്യുന്നത്. കേരളത്തിലും ഇത്രയധികം സ്ക്രീനുകളിൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതും ഇത് ആദ്യമായിട്ടാണ്. അതിന് പുറമെയാണ് ലോകമെമ്പാടുമുള്ള 4000-ത്തിലധികം സ്ക്രീനുകളിൽ ഒരു മലയാള സിനിമ പ്രദർശനത്തിന് ഇടം നേടുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് മരക്കാർ നാളെ തിയേറ്ററുകളിലെത്തുന്നത്. കഴിഞ്ഞ വർഷം റിലീസിനെത്തേണ്ടിയിരുന്ന ചിത്രമായിരുന്നു മരക്കാർ. പ്രിയദർശന്റെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രം 6 ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാവൂരാണ് നിർമ്മാണം. മരക്കാറിന് തൊട്ടു പിന്നാലെ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന 100 കോടി രൂപയുടെ സിനിമയായ ബറോസ് December 24 തിയേറ്ററുകളിലെത്തും. കടലിലും കരയിലുമായുള്ള വാസ്കോഡഗാമയുടെ നിധികുംഭങ്ങൾക്ക് 400 വർഷമായി പോർച്ചുഗീസ് തീരത്ത് കാവൽ നിൽക്കുന്ന ബറാസ് ഓരോ കപ്പലെത്തുമ്പോഴും അയാൾ കരുതുന്നു നിധിയുടെ അവകാശി അതിലുണ്ടെന്ന്. ഗാമയുടെ പിൻഗാമിയെന്ന് ഉറപ്പുള്ള ആൾക്ക് മാത്രമേ ബറോസ് നിധി കൈമാറുകയുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗാമയെ തേടി ഒരു കുട്ടി തീരത്തേക്ക് വരുന്നു. ഗാമയുടെ പിന്തുടർച്ചക്കാരൻ താനാണെന്ന് അവൻ പറയുന്നു. പിന്നീട് കുട്ടിയുടെ മുൻഗാമികളെ കണ്ടെത്താൻ ബറോസ് നടത്തുന്ന യാത്രയാണ് ബറോസിലൂടെ മോഹൻലാൽ പറയുന്നത്. 2 സിനിമകളും OTTക്ക് കൈമാറിയെന്ന് സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാലി മരക്കാർ നാളെ ലോകമൊട്ടാകെ റിലീസ് ചെയ്യുന്നത്. 2016 റിലീസ് ചെയ്ത ഒപ്പത്തിന് ശേഷം മോഹൻലാലും പ്രിയദർശനും ഒന്നിക്കുന്ന ചിത്രമാണ് മരക്കാർ. മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ നിരവധി പ്രമുഖ താരങ്ങളാണ് അണിനിരക്കുന്നത്. പ്രണവ് മോഹൻലാൽ, അർജുൻ, പ്രഭു, മഞ്ജു വാര്യർ, സുഹാസിനി, കീർത്തി സുരേഷ്, കല്യാണി പ്രിയദർശൻ, ഫാസിൽ, സിദ്ദിഖ്, നെടുമുടി വേണു, ഇന്നസെന്റ് തുടങ്ങിയ വലിയ താരനിരയാണ് ചിത്രത്തിലുള്ളത്. ഇന്ത്യൻ സിനിമയും മലയാള സിനിമയും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.